ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പ്രാവൻകൂടിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ പ്രാവുകൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്, നമ്മുടെ ചാരപ്രാവിന് കിട്ടിയുണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കണം പറത്തിക്കാനുള്ള. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവുകൾ. ചാരപ്രാവുകൾ ആദ്യം കാണിച്ചു തരാം. ഇത് രണ്ടും കുഞ്ഞുങ്ങളാണ്. ഇപ്പോഴും എൻ്റെ കാർച്ച ഏട്ടാ തന്നെ അറിയാം, നമുക്കൊരു ഷട്ടറിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിനെ രണ്ടിന് പറപ്പിക്കാനുള്ളതാണ്, ഇത്രയൂടെയൊക്കെ വലുതായതിന് ശേഷം. അപ്പോൾ നമുക്ക് എന്തായാലും തീറ്റ കൊടുക്കാം കേട്ടോ. നമ്മുടെ പുതിയ പ്രാവ് നല്ലോണം ഇണങ്ങിയതാ. ഫ്രണ്ടിലുള്ളത് നമ്മുടെ സാറ്റാണ്, പഴയത്. ഇതാണ് നമ്മുടെ പുതിയ പ്രാവ്. ഈ വെള്ള നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ കൊടുക്കണം, നല്ല ദാഹം ഉണ്ടാവും. ഇപ്പോൾ കുറേ തീറ്റ തിന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രാവുകൾക്ക് ഇതാ ഈ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്, ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മൾ ഈ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ ചാരപ്രാവുകളെ നമ്മൾ നമ്മുടെ ഹവായി കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂടെടുത്തിട്ട് പറപ്പിക്കുന്ന ഏരിയയിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് അവിടെയായിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വെയിൽ കൊള്ളിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ സന്ധ്യ സമയത്താണ്. അതായത് ഒരു 5:30, 5:30 ആയിട്ടാണ് ഇടുന്നത്. ഒരു 5 മിനിറ്റ് ഇടും, അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വെയിലൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ വലുതായി. അപ്പോൾ ഇനിയിപ്പോൾ ചെറുതായിട്ട് വെയിൽ കൊള്ളിച്ചു തുടങ്ങും. അധികം നേരമൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു 15 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇടുകയുള്ളൂ, കാരണം ചെറുതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിതാ ഈ ഏരിയയിലാണ് പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഒരുപാട് പേര് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാരപ്രാവിനെ ഒന്ന് പിടിച്ച് കാണിച്ചു തരാം. കാരണം ഇതുപോലെ വളർത്തുന്ന പ്രാവിനെ വെച്ച് ചെയ്യുന്നത് ചാരപ്രാവിനെ വെച്ച് ചെയ്യുമ്പോൾ വർക്കായില്ലെങ്കിലോ എന്നുള്ളൊരു രീതിക്കാണ് പലരുടെയും കമൻസ് കണ്ടത്. അപ്പോൾ സംഭവം ചാരപ്രാവിലും സുഖമായിട്ട് വർക്കാവും. അപ്പോൾ എനിക്കത് ചാരപ്രാവിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഈ പ്രാവൻകൂടിൻ്റെ തൊട്ടടുത്ത് എവിടെയും തന്നെ വരുന്നൊന്നുമില്ല പ്രാവുകൾ. ഉള്ളതെന്ന് വെച്ചാൽ ടൗണുകളിലൊക്കെയാണ്, ഇവിടെ അടുത്ത് ടൗണും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കിണി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചാരപ്രാവിനെ പിടിച്ച് കാണിച്ചു തരാൻ സാധിക്കാത്തത്. നിങ്ങൾ പ്രൊഫൈലിൽ കാണുന്ന ആ ഒരു പ്രാവിനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപാട് പേരത് എന്താ പറയുക, ഇത് ഫേക്കാണെന്നുള്ള രീതിക്കൊക്കെ കമൻസ് വന്നിരുന്നു. ഫേക്കൊന്നുമല്ല, കാരണം ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കല്ല. ഇതൊക്കെ പണ്ട് തൊട്ട് എല്ലാവരും ചെയ്യുന്ന പണ്ടത്തെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് വർക്കിങ്ങൊക്കെയാണ്. നമ്മൾ ഈ ടാങ്കിലൊരു ഞവണിക്ക നമുക്ക് കിട്ടി. അപ്പോൾ തോട്ടിന്ന് നമ്മൾ കുറേ നാൾ ഇതിനെ അന്വേഷിച്ചായിരുന്നു, പക്ഷേ അവസാനം ചൂണ്ടിടാൻ പോയപ്പോഴെങ്ങാണ്ടാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ടാങ്കിലേക്ക് ഇട്ടുണ്ട്. അപ്പോൾ അത് ഈ അറ്റത്തേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനെ പിടിച്ചിട്ട്. ഉണ്ടോ, അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ ഫുള്ള് ആ സോള പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രാവൻകൂട്ടിലത്തെ അപ്ഡേഷൻസ് ഒക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.